ഹായ് ഞാൻ വിൽസൺ വറീസ് സ്വിംഗ് യൂത്ത് നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഡബ്ലിനിലല്ല കേട്ടോ, ഇപ്പോൾ ബൾഗേറിയയിലാണ് ഉള്ളത്. ബൾഗേറിയയിലെ സോഫിയയിലാണ്. സോഫിയ ടൗണൊക്കെ ഒന്ന് കാണിക്കാൻ വരുന്നത്. അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത വീഡിയോകളിലൊക്കെ നമുക്ക് കാണാം. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൾഗേറിയയുടെ ക്യാപിറ്റലായ സോഫിയയുടെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാം. ഞങ്ങളിങ്ങനെ സോഫിയ ടൗണിൽ കൂടെയുള്ള യാത്രയിലാണ്. ഞങ്ങൾ ഇവിടെ അടുത്തൊരു സെൻട്രൽ അലക്സാണ്ടർ നെവസ്കി കത്തീഡ്രലുണ്ട്. ആ കത്തീഡ്രൽ കാണാനായിട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ടൗണിൻ്റെ. ഇതൊരു പെഡസ്ട്രിയൻ സ്ട്രീറ്റാണ്. ഇതിൽ ടൂറിസ്റ്റുകളാണ് ധാരാളമായിട്ട് ഈ സ്ട്രീറ്റിലൂടെ പോകുന്നത് കാണാം നമുക്ക്. നമ്മളൊരു ദിവസം ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വേറെ മറ്റൊരു ദിവസം നമുക്കിവിടെ വരാം, ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഒരു സ്ട്രീറ്റാണിത്. എന്തായാലും നമുക്കിവിടെ വരണം. ഈ സ്ട്രീറ്റിനടുത്ത് തന്നെ സ്വീറ്റ്സ് നട്ട്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഇവിടെ പലതരത്തിലുള്ള സ്വീറ്റ്സ് നട്ട്സൊക്കെ കാണാം. ഡിഫറെൻ്റ് നട്ട്സുകളുണ്ട്, സ്വീറ്റ്സും ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്ട്രീറ്റിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് കുറച്ച് വഴിയോര കച്ചവടക്കാരെ കാണാം. പിന്നെ കുറച്ച് അങ്ങ് ദൂരെയായിട്ട് ഫ്രൂട്ടൊക്കെ വെക്കുന്ന കുറച്ച് കച്ചവടക്കാരെയൊക്കെ കാണാം. ഈ നേരെ മുൻപിൽ കാണുന്നത് ഒരു വോഡ്ക ഷോപ്പാണ്. ഈ കാണുന്നതാണ് അലക്സാണ്ടർ നെവസ്കിയുടെ സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. ഇവിടെ കുറേ ആർട്ട് വർക്കുകൾ കാണാം. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. അതുകൂടാതെ തന്നെ അപ്പുറത്തായിട്ട് റിലീജിയസ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന കുറേ ഫോട്ടോസ് ഉണ്ട് അവിടെ. ധാരാളം ഫോട്ടോസ് കാണാം. അങ്ങനെ ഈ കാണുന്ന ഫോട്ടോസൊക്കെ ഈസ്റ്റേൺ യൂറോപ്യൻ കൾച്ചർ അനുസരിച്ച് ചുമരിലൊക്കെ തൂക്കുന്ന ഫോട്ടോസാണ് ഈ കാണുന്നതൊക്കെ. ഇതാണ് അലക്സാണ്ടർ നെവസ്കി കത്തീഡ്രല്. ഇത് സോഫിയയിലെ ലാർജസ്റ്റ് ഓർത്തഡോക്സ് ചർച്ചാണ്. ചർച്ച് ബിൽഡ് ചെയ്തിട്ടുള്ളത് 1882 മുതൽ 1912 വരെയാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇത് റഷ്യൻ സോൾജേഴ്സിന്റെ ഓർമ്മയ്ക്കായിട്ട് പണിതിട്ടുള്ളതാണ് ഈ ചർച്ച് എന്നാണ് പറയപ്പെടുന്നത്. ഈ ചർച്ചിനകത്തെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ എനിക്ക് പകർത്താൻ കഴിഞ്ഞുള്ളൂ. അത് പകർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സെക്യൂരിറ്റി വന്നത്. ഇവിടെ ക്യാമറ അലോഡല്ല എന്ന് പറഞ്ഞു. ക്യാമറ പിടിച്ച് വാങ്ങാനൊക്കെ അവർ ശ്രമിച്ചു. അപ്പം ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ട് പുറത്തേക്ക് കടന്നു. ഈ ചർച്ചിനകത്ത് വളരെയധികം പഴക്കം ചെന്ന കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട്. ഈ വാൾ പെയിൻറ്റിങ് അതൊന്നും പകർത്താൻ കഴിഞ്ഞില്ല. ക്യാമറ അതിനകത്തേക്ക് അലോഡല്ല, അതുകൊണ്ട് തന്നെ അത് പകർത്താൻ കഴിഞ്ഞില്ല. ഈ ബൾഗേറിയൻ കൾച്ചർ അനുസരിച്ചിട്ടുള്ള പിക്ചേഴ്സാണ് അതൊക്കെ. നല്ല രസമുണ്ട് ആ പിക്ചറൊക്കെ കാണാനായിട്ട്. 13th century ബൾഗേറിയ റൂൾ ചെയ്തിരുന്ന പ്രിൻസ് ആയിരുന്നു അലക്സാണ്ടർ നെവസ്കി. അദ്ദേഹം റഷ്യക്കാരനായിരുന്നു. റഷ്യ ടർക്കിഷ് വാറിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ആ വാറിനൊടുവിലാണ് ഓട്ടമൻസിൽ നിന്നും ബൾഗേറിയ ലിബറേറ്റഡ് ആവുന്നത്. അതിനുശേഷമാണ് ഈ മൊനുമെൻ്റ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അത് ബൾഗേറിയൻസിൻ്റെ ആവശ്യപ്രകാരം റഷ്യൻസിൻ്റെ റഷ്യയിൽ നിന്നുള്ള ഭരണാധികാരികളാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ മരിച്ചു വീണ റഷ്യൻ പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായിട്ട് പണി കഴിപ്പിച്ച ഈ പടുകൂറ്റൻ ദേവാലയം 34,000 സ്ക്വയർ ഫീറ്റാണ്. ഇതിനകത്ത് 5,000 പേർക്ക് ഒരുമിച്ച് ഒത്തുകൂടാവുന്ന രീതിയിലാണിത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡോമുകളൊക്കെ സ്വർണം കൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഈ ദേവാലയത്തിന് 4 കവാടങ്ങളാണുള്ളത്. ഈ 4 കവാടങ്ങളും കണ്ടാൽ ഏകദേശം ഒരേപോലെ തോന്നും നമുക്ക്. ഈ ദേവാലയത്തിനകത്ത് വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഈ ദേവാലയത്തിനകത്ത് 12 ബെല്ലുണ്ട്. ഈ 12 ബെല്ലും
മോസ്കോയിലാണ് പണി കഴിപ്പിച്ചത്. റഷ്യയിലെ മോസ്കോയിൽ പണി കഴിപ്പിച്ച് കൊണ്ടുവന്ന ബെല്ലുകളാണത്. അതിൽ ഏറ്റവും ചെറിയ ബെല്ല് 10 കിലോ തൂക്കം വരും. ഏറ്റവും വലിയത് 12 ടണ്ണാണ് തൂക്കം വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തളങ്ങളൊക്കെ ഭംഗിയാക്കാനായിട്ട് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മാർബിളാണ്. ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ് ഇതിൻ്റെ അകത്തളങ്ങളൊക്കെ ഭംഗിയാക്കിയിട്ടുള്ളത്. അതുപോലെ ഇതിനകത്തുള്ള ലൈറ്റുകളൊക്കെ ജർമ്മനിയിലെ മോനിച്ചിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഷാൻഡിലിയേഴ്സാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ദേവാലയം കാണാനായിട്ട് വളരെ ഭംഗി തന്നെയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബൾഗേറിയ സന്ദർശിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ബൾഗേറിയയിലെ ക്യാപിറ്റലായ സോഫിയയിൽ വന്നിട്ട് ഇത് കാണാനായിട്ട് എന്തായാലും ശ്രമിക്കണം. ഓർമ്മയിൽ കാത്തുസൂക്ഷിക്കാവുന്ന കുറേ നിമിഷങ്ങളാണ് ഈ ചർച്ചും ഇതിൻ്റെ പരിസരങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങളവിടെ നിന്ന് ആ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് വീണ്ടും ഇവിടെ അടുത്തൊരു സ്ക്വയറുണ്ട്. ആ സ്ക്വയറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ജനജീവിതമൊക്കെ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഞങ്ങളിങ്ങനെ കുറേ ദൂരം നടന്നു വന്നപ്പോഴും ഇവിടെ ഒരു പാർക്ക് പോലൊരു സ്ഥലമൊക്കെ കാണാൻ കഴിഞ്ഞു. അതിന് നടുക്കായിട്ടൊരു കഫേയാണെന്ന് തോന്നണം. അവിടെ കുറേ ആളുകളൊക്കെ ഇരുന്ന് ചായ കുടിക്കുന്നതും വഴിയോരത്ത് ഇങ്ങനെ കുറേ ആളുകളൊക്കെ വിശ്രമിക്കാനിരിക്കുന്നതൊക്കെ കാണാം. ഇതാണ് സ്ലാവിക്കോ സ്ക്വയർ. ഇപ്പം നമ്മുടെ എൻ്റെ പ്രൊണൗൺസേഷനൊക്കെ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം. ഇതിന് സ്ലാവിസ്കോ സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാണുന്ന ബൈക്കൊക്കെ ഇവിടുന്ന് ഹയർ ചെയ്തിട്ട് പോവാം. ഈ അതിന് വേണ്ടിയിട്ടുള്ള ബൈക്കുകളാണ് ഈ വെച്ചിരിക്കുന്നതൊക്കെ. ഒത്തിരി തിരക്കേറിയ സ്ക്വയറാണ്. ഈവനിങ്ങിലാണ് ഇവിടെ തിരക്ക് വരാമെന്നാണ് പറഞ്ഞു കേട്ടത്. ഇരിക്കുന്നതാണ് പെറ്റ്കോ ആൻഡ് പെഞ്ചോ. ഇവിടുത്തെ രണ്ട് പോയിസ്റ്റുകളായിരുന്നു പെഞ്ചോ എവറോസ് സ്ലോവേക്കി സ്ലോവേക്കോ. കൺട്രി ഇന്ത്യ. ഇവര് ചോദിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഇവര് ബൾഗേറിയൻ ലാംഗ്വേജിലാണ് ഇവര് ചോദിക്കുന്നതെന്ന് തോന്നുന്നു. ഇവര് ഫ്ലാഗ് വേണമെന്നാണ് ചോദിച്ചത് എന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. 1515 ഒട്ടമൻ ഭരണകാലത്ത് പണി കഴിപ്പിച്ച ഒരു സ്ക്വയറാണിത്. ഈ സ്ക്വയറിൽ അക്കാലത്ത് ഒരു ചെറിയ പോലീസ് സ്റ്റേഷനും ഒരു കഫേയുമാണ് ഉണ്ടായിരുന്നതെന്നാണ് ചരിത്ര പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഈ സ്ക്വയറിന് ചുറ്റും വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഒരു ട്രാം ട്രാക്കാണ്. ഇവിടെ ഓടുന്ന ട്രാമുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ പഴക്കം ചെന്നതായിട്ട് തോന്നുന്നു നമുക്ക്. ഞാനിവിടെ ട്രാം എന്ന് ഉപയോഗിക്കുന്നത് ഈ ഇൻ്റർസിറ്റി കണക്ഷനെയാണ്. ഇൻ്റർസിറ്റി ട്രെയിനെയാണ് ട്രാം എന്ന് ഉപയോഗിക്കുന്നത്. ഈ ട്രാം ട്രാക്കുകളൊക്കെ റഷ്യൻ ഭരണകാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം വളരെയധികം പഴക്കം ചെന്നതാണ് ഈ ട്രാമുകളൊക്കെ. കാണുന്നത് ഇവിടുത്തെ ഒരു നാഷണൽ ലൈബ്രറിയാണ്. ഞങ്ങൾ ഈ സ്ക്വയർ കാണാനായിട്ട് ഇറങ്ങിയപ്പോൾ ഇന്നിവിടെ ചിൽഡ്രൻസ് ഡേ ആണെന്ന് തോന്നുന്നു. കുറെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കുറെ മ്യൂസിക് ഒക്കെ വെച്ച് കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നത് കാണാം. വലിയൊരു ആഘോഷ തിമർപ്പ് തന്നെയാണ് ഇവര് കുട്ടികളൊക്കെ. ഇവിടുത്തെ തന്നെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ ജോയിനിങ്.